ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും ഈ മാസം 28-നകം എടുത്തുമാറ്റാൻ തീരുമാനം. ഭരണസമിതി നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെ പാതയോരങ്ങൾ, ട്രാഫിക് ഐലൻഡുകൾ, തെരുവുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ബാനറുകളും ഹോർഡിങ്ങുകളും ഉൾപ്പെടെയുള്ളവ ഈ മാസം 28-നുള്ളിൽ നീക്കം ചെയ്യാനാണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനമായത്. ജനപ്രതിനിധികളും പോലീസ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കേരള ഹൈക്കോടതിയുടെ നിരന്തരമുള്ള കർശന നിർദ്ദേശത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. നിയമവിരുദ്ധമായ എല്ലാ ബോർഡുകളും കൊടികളും ബാനറുകളും മറ്റും നിശ്ചിത തീയതിക്കകം നീക്കം ചെയ്തില്ലെങ്കിൽ അവ സ്ഥാപിച്ച വ്യക്തികൾക്കും സംഘടനകൾക്കും ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ നിയമ നടപടി നേരിടേണ്ടി വരും. ഹൈക്കോടതി ഉത്തരവുകൾ ലംഘിച്ച് ബോർഡുകളും ബാനറുകളും പതാകകളും പഞ്ചായത്തിലെ പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കുന്ന പരസ്യ ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലുള്ള കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് അനധികൃതമായി സ്ഥാപിച്ചവ നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. ജില്ലാതലത്തിൽ രൂപവത്കരിച്ച മോണിറ്ററിംഗ് കമ്മിറ്റി പഞ്ചായത്ത് തല സമിതിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കും. യോഗത്തിൽ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സൈനുദ്ദീൻ കൊളത്തക്കര, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഒ പി സുഹറ, കോടഞ്ചേരി SI അഭിലാഷ് KC, കൊടുവള്ളി PWD AE ഷാനവാസ് VA, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.